ഏറ്റവും ഇഷ്ടം ഐ എം വിജയനാണ്, വിജയേട്ടനെയാണ്. വേൾഡിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് റൊണാൾഡീനോനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം നിലവിൽ എനിക്ക് ലയണൽ മെസ്സിനെയാണ് ഇഷ്ടം. നമുക്ക് ആളെ കൂടെ കളിക്കാൻ കുറച്ച് മാച്ചസൊക്കെ കളിക്കാൻ പറ്റിയിട്ടുണ്ട്. ആളുടെ കളികളൊന്നും അധികം കാണാൻ പറ്റിയില്ല. എന്നാലും നമ്മൾ ചില ചില കളികൾ നമ്മൾ ഇപ്പോഴും കാണും. ആളുടെ കൂടെ കളിക്കുമ്പോഴായാലും കുറേ മാച്ചസൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ആളിപ്പോഴായാലും കളിക്കുമ്പോഴായാലും ആ ഒരു പഴയ രീതിയിൽ തന്നെയാണ് കളി. ആളുടെ കാലം ഒന്നും ആ കളി പോവില്ല. ചേട്ടൻ അങ്ങനെ ഡയറക്റ്റ് പരിചയമൊന്നുമില്ല. കണ്ടിട്ടുണ്ട്, കളിക്കുമ്പോൾ കൂടെ കളിച്ചിട്ടില്ല ഇതുവരെ, ഒരു ടീമിൽ കളിച്ചിട്ടില്ല. എപ്പോഴും എതിരാണ് കളിച്ചിട്ടുള്ളത്. ആൾ കേരള പോലീസിനാണ് വർക്ക് ചെയ്യണത്. ഞങ്ങൾ ബാങ്കും പോലീസും കളി വരുമ്പോൾ അങ്ങനെ കളിച്ചിട്ടില്ലാണ്ട് ഒരുമിച്ച് കളിച്ചിട്ടൊന്നുമില്ല. പോലീസ് സ്റ്റേഡിയത്തിൽ ഒരു മാച്ച് ഉണ്ടായിരുന്നു, ഉദ്ഘാടനം, അവരുടെ ഗ്രൗണ്ട് ഉദ്ഘാടന മത്സരം ഉണ്ടായിരുന്നു. ബാങ്കും പോലീസായിരുന്നു കളി. അപ്പോൾ വിജയൻ്റെ ഒരു നല്ലൊരു ഗോൾ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു അത്. ആള് ചെസ്റ്റിൽ ഇറക്കിയിട്ട് നമ്മൾ ഡിഫൻസിലായിരുന്നു. ആൾ ആ ചെസ്റ്റിൽ ഇറക്കുമ്പോൾ തന്നെ നമുക്ക് അത് നോക്കി നിന്ന് പോവുക. കാരണം അത്ര ഭംഗിയായിട്ടാണ് ആള് ചെസ്റ്റിൽ ബോൾ ഇറക്കിയിട്ട് അടിക്കുന്നത്. പെട്ടെന്നാണ് അടി, നമ്മൾ വിചാരിക്കും ആള് കിട്ടില്ല എന്ന്, ആൾ റീച്ചിൽ നിന്ന് പോയ മാതിരി നമുക്ക് തോന്നാം. പക്ഷെ ആൾ ആ ബോൾ നല്ല രീതിയിൽ ബോൾ ചെസ്റ്റിൽ ഇറക്കിയിട്ട് അടിക്കുകയാണ് ചെയ്തത്. അത് ഗോളായില്ല, പക്ഷെ അത് നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. കാരണം നമ്മൾ എതിര് കളിക്കുന്ന ഒരാളെന്നെ നോക്കി നിന്ന് പോവും ആളുടെ കളി, അത്ര ഭംഗിയാണ്. ആളുടെ കളി സ്കില്ലുകൾ തന്നെ, പിന്നെ ആളുടെ രീതികൾ, എപ്പോഴും ആൾ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് കളിക്കുള്ള ആള് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ഇതെല്ലാവർക്കും ആൾ തന്നെയായിരിക്കും ഇഷ്ടം ആളുടെ കാലഘട്ടത്തിൽ. പിന്നെ ഇപ്പോൾ ലയണൽ മെസ്സി വന്നു, റൊണാൾഡോ വന്നപ്പോൾ ഒക്കെ എല്ലാവരും മാറി. എനിക്ക് ലയണൽ മെസ്സിനെ പിന്നെ താല്പര്യം. അത് നമ്മുടെ ബാസിം റയലും തമ്മിൽ കളി ഉണ്ടായിരുന്നു. അത് അന്ന് ഓൾ സ്റ്റാർസാണ്, അന്ന് റയലില് അത്രയും നല്ല പ്ലേയേഴ്സാണ് കളിക്കുന്നത്. അന്ന് റൊണാൾഡീനോ ഒറ്റയ്ക്കാണ് ബാസനെ വിജയിപ്പിക്കുന്നത്. ആ ഒരു കളി ഭയങ്കര ഓർമ്മയുള്ളൊരു കളിയായിരുന്നു. സീഡ എനിക്ക് 2018 വേൾഡ് കപ്പ് അങ്ങോട്ടാണ് തോന്നുന്നത്. ആ വേൾഡ് കപ്പ് ഭയങ്കര ഇതായിരുന്നു. 2018 അല്ല 2014 തോന്നുന്നു അർജന്റീന ഫൈനലിലെത്തിയത്. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം മെസ്സിയുടെ ഒരു കഴിവിലാണ് ആൾക്ക് ഒരു കപ്പ് മാത്രം നേടാണ്ട് ഉണ്ടായിരുന്നുള്ള ആള് വേൾഡ് കപ്പ്. അത് ഭയങ്കര അവസരമായിരുന്നു. ഇനിയിപ്പോൾ ഉണ്ടോ എന്ന് അറിയില്ല. 2022 വരുന്നുണ്ട് ഖത്തർ വേൾഡ് കപ്പ് വരുന്നുണ്ട്. അതിൽ അവസരം ഉണ്ടാവുമെന്ന് അറിയില്ല. ആ ഒരു ഫൈനലിലെത്തിയിട്ട് പുറത്താവുകയാണ് ചെയ്തത്. ആൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അത് ഫൈനൽ വരെ എത്തിച്ചത്. ആ ഒരു വ്യക്തിയാണ് ആ ടീമിനെ അവിടെ വരെ എത്തിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ആളുടെ കഴിവ് എന്താണ്.